മോർണിംഗ്സ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം തന്നെയാണ്. കുഞ്ഞു പഴം എടുക്കാണ്ട് നമുക്ക് നോക്കാം, വലിയ പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇനി നമുക്കിത് പീസ് പീസായിട്ട് കുഞ്ഞു പീസായിട്ട് നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം പ്ലേറ്റിലേക്ക്. എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ യൂസ് ചെയ്താലും നെയ്യ് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് പഴം ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കാം. ഒരു 3 മിനിറ്റത്തേക്ക് നമുക്ക് നല്ലതുപോലെ വാട്ടിയെടുക്കാവേ. ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് വേണം നമുക്ക് വാട്ടിയെടുക്കാൻ. വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇടാനുള്ളൂ. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ വാട്ടിയെടുക്കാവേ. ഒരു 2 മിനിറ്റത്തേക്ക് കൂടെ വാട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏലക്കായ് പൊടിയില്ലേ, ഏലക്കായ് പൊടി നമ്മൾ ആദ്യം പൊടിച്ച് വെക്കണം. ഇതിൻ്റെ വാട്ടുന്നതിൻ്റെ അടുക്ക് പോയാൽ കരിഞ്ഞു പോവേ. ഇനി നമുക്ക് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ മൈദ വേണം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ളതുപോലെ. നമുക്കതിലേക്ക് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കലക്കിയെടുക്കാവേ, മിക്സ് ചെയ്തെടുക്കാവേ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പഴം വാട്ടി വെച്ചിട്ടില്ലേനാ, നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേനാ, അത് നമുക്ക് കൈ ഉപയോഗിച്ച് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ഈ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് തന്നെ ഡിപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ സ്പൂൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ജസ്റ്റ് അതിനകത്ത് പൊതിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കാതെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈസി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.